കുറേ ബേർഡ്സ് ഉണ്ട്. നമ്മൾ ബേർഡ്സ് ബേർഡ്സിൻ്റെ ഒരു നെസ്റ്റിൽ കയറി നിന്നാൽ എല്ലാ ബേർഡ്സും നമ്മുടെ അടുത്ത് വന്നിരിക്കണ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഫുള്ള് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ബാ, എന്നെ പാമ്പ് തൊടുത്ത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട, എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. ബാ. പാമ്പിനെ തൊട്ടോ, പാമ്പിനെ തൊട്ടോ, തൊട്ട് എടുത്ത് പാമ്പിനെ എടുത്തോ? ഇല്ല, പേടിയുണ്ടോ? ട്രൈ ചെയ്യുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണോ പാമ്പിനെ? താങ്ക് യു. ഞാനൊരു ഡെയറി തരാൻ പോണേ, ഏറ്റെടുക്കാൻ പറ്റുമോ? പറ്റുമോ? പടയപ്പേല് രജനീകാന്ത് പാമ്പിനെ എടുത്ത് മുത്തം വെച്ചോ, ആർക്കെങ്കിലും വെക്കാൻ പറ്റുമോ? പറ്റുമോ? ഫ്രീ ആയിട്ട് എല്ലാം കേട്ടാ ഞാനിവിടെ. പറ്റുമോ? പറ്റുമോ? കാസർഗോഡിലെ പിള്ളേരെ വില കളയരുത് ഗൈസ്. സേ സോ നോ. തോറ്റ് പിന്മാറിയിരിക്കുകയാണ് ഗൈസ്. കാസർഗോഡിലെ പിള്ളേർക്ക് ധൈര്യം ഇല്ലെന്നാണ് അവര് പറയുന്നത്. എടുക്കോ? അത്രയ്ക്ക് കാസർഗോഡിന് അത്ര ഇതാണ്. അപ്പൊ കാസർഗോഡിലെ ഒരു മൊഞ്ചൻ കാസർഗോഡിനെ പറഞ്ഞപ്പം അവന് കൊണ്ടു. അവനങ്ങനെ പടയപ്പേല രജനീകാന്തിനെ പോലെ പാമ്പിനെ എടുത്ത് മുത്തം വെക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ മൊഞ്ചൻ കാസർഗോഡിന്റെ മാനം കാത്തിരിക്കുകയാണ് ഗൈസ്. താങ്ക് യുടാ, നീ അഭിമാനമാടാ കാസർഗോഡിന്റെ. താങ്ക് യു. എന്ത് ഗിഫ്റ്റ് ആണ് വേണ്ടത്? ഫുഡ് കഴിച്ച? ഫുഡ് കഴിച്ച? ഇതില് കയറിയായിരുന്നോ? നീ ഫ്രീ ആയിട്ട് കയറിക്കോ, ഒറ്റയ്ക്ക് കയറിക്കോ, അല്ല ഫ്രണ്ട്സ് ആയിട്ട് ഫ്രീ ആയിട്ട് കയറിക്കോ. ഒരാളുടെ ഒരാൾക്കൂടെ. അപ്പൊ കാസർഗോഡിന്റെ മാനം കാത്ത് പടയപ്പിലെ രജനീകാന്തിനെ പോലെ പാമ്പിനെ എടുത്ത് മുത്തം വെച്ചതോടെ നമ്മൾ ഫ്രീ ആയിട്ട് പെറ്റ്സറിൽ കയറ്റാണ് ഇവനെ ഇവന്റെ ഫ്രണ്ടിനെ. താങ്ക് യു. ഹലോ, ഞാൻ പരമശിവനാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാമറമാൻ. നമ്മുടെ പരമശിവനായിട്ട് ഇപ്പൊ നിന്ന് കാണിക്കാൻ പോവുകയാണ്. ഓക്കേ, ഒരു പാട്ടുകൂടായാലോ? അല്ലയോ വത്സേ, പാടണം പാടണം. വേണ്ട, അത് വേണ്ട വേണ്ട വേണ്ട. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാട്. അറിയില്ല, അങ്ങനെ ഒരു കാര്യം. അങ്ങനെ നമ്മുടെ കാസർഗോഡിലെ ഒരു കൊച്ചു സുന്ദരി ഭയങ്കര ധൈര്യശാലിയായിട്ട് പാമ്പിനെ തൊടാൻ വന്നിരിക്കുകയാണ്. തൊട്ടാലോ? പേടിയുണ്ടോ? ഇല്ല. കൈ വെച്ചിട്ടെ, പേടിക്കണ്ട, കുഴപ്പമില്ല. അടിപൊളിയാണല്ലോ, എത്രയാ പഠിക്കുന്നത്? പേരെന്താ? ഷെസാ ഫാത്തിമ. താങ്ക് യു. വെൽക്കം. പാട്ട് പാടാനറിയോ? ഇല്ല. ഡാൻസ് കളിക്കാനറിയോ? ഗൈസ്, അങ്ങനെ നമ്മുടെ കാസർഗോഡിലെ അടുത്ത ധൈര്യശാലിയായ ഒരു സുന്ദരീനെ കിട്ടിയിരിക്കുകയാണ്. അത് കഴുത്തിലേക്ക് ഇട്ടിട്ട് പാമ്പിനെ മുമ്പ് എടുത്തിട്ടുണ്ടോ? പാമ്പിനെ ഫസ്റ്റ് ടൈം ആണോ? എന്നിട്ട് പേടിയതില്ലേ? നോക്കിക്കോ ക്യാമറയില്. ആദ്യമായിട്ട് പൂച്ചേനെ പിടിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ബേക്കൽ ഫസ്റ്റ്.
ഗൈസ്, അപ്പൊ ഇവിടെ പാമ്പും ഇഗ്വാനും മാത്രമല്ല ഒരു അടിപൊളി സുന്ദരായിട്ടുള്ളൊരു പക്ഷി ഉണ്ട്. നമുക്ക് ഇതിനെ എടുത്ത് ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. ഇതിനെ പറ്റിട്ട് പറയോ, ഇതിന്റെ പേരെന്താ? സൾഫർ കൊക്കറ്റോ, മീഡിയം സൾഫർ കൊക്കറ്റോ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. സ്വദേശം വരുന്നത് ഓസ്ട്രേലിയയാണ്. ഇത് ടേംഡ് ആയിട്ടുള്ള ബേർഡാണ്, അതുകൊണ്ട് ആരും ഉപദ്രവിക്കുക കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് ടേംഡ് ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ കുഞ്ഞാകുമ്പോൾ തന്നെ ഈ ഒരു ലെവലിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ടേംഡ് ആയിട്ട് കിട്ടുള്ളൂ. കടിക്കും, അത് ജസ്റ്റ് കളിക്കുന്ന മാത്രമേ വേദന ഒക്കെ. ഇതിന് ഏറ്റവും ഇഷ്ടം ബട്ടൺസും വാച്ചും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞങ്ങളുടെ വാച്ചിന്റെ സംഭവങ്ങളൊക്കെ കടിച്ചു പറിച്ചുകൊണ്ട് പോയി.